അസ്സലാമലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സുന്നി യുവജന ഫെഡറേഷൻ്റെ വ്രതം ധാർമ്മിക പ്രതിരോധം എന്ന റംദാൻ ക്യാമ്പയിനിൻ്റെ ഭാഗമായി നടക്കുന്ന ഹെൽത്ത് ടോക്കിൻ്റെ ആദ്യത്തെ എപ്പിസോഡിലാണ് നമ്മളുള്ളത്. ആദ്യമായി തന്നെ ഈ ഒരു ക്യാമ്പയിനിൻ്റെ ഭാഗമാവാൻ സാധിച്ചതിലുള്ള സന്തോഷം നിങ്ങളോട് പങ്കുവെക്കുകയാണ്. ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് റംദാൻ മാസം അല്ലെങ്കിൽ നോമ്പനുഷ്ഠിക്കുന്നതിലൂടെ നമുക്കുണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ നോമ്പ് കാലത്ത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള വിഷയത്തെക്കുറിച്ചാണ്. നമുക്കറിയാം, ആത്മീയമായിട്ട് ഒരുപാട് ഗുണങ്ങളും പ്രതിഫലങ്ങളും നമുക്ക് നോമ്പിലൂടെ ലഭിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും അത് ആഗ്രഹിച്ച് തന്നെയാണ് നോമ്പനുഷ്ഠിക്കുന്നത്. എന്നാലും അതിനു പുറമെ നമുക്ക് ആരോഗ്യപരമായിട്ട്, ശാരീരികപരമായിട്ട്, മാനസികപരമായിട്ട് ഒരുപാട് ഗുണങ്ങൾ നോമ്പിലൂടെ ലഭിക്കുന്നുണ്ട്. ഇന്ന് വളരെയധികം ശാസ്ത്രം ചർച്ച ചെയ്യപ്പെടുന്നതും അതുപോലെ തന്നെ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം തന്നെയാണിത്. നമുക്കറിയാം, നമ്മൾ ഇപ്പോഴത്തെ സാഹചര്യം എന്നുള്ളത്, ജീവിത രീതി എന്നുള്ളത്, നാലു നേരം ഭക്ഷണം കഴിക്കുകയും അതുപോലെ തന്നെ വ്യായാമം കുറഞ്ഞ ഒരു ജീവിത രീതിയാണ് എല്ലാവർക്കും ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് ജീവിതശൈലി രോഗങ്ങൾ ഇന്ന് അധികമായി കാണപ്പെടുന്നുണ്ട്. പ്രമേഹം, പ്രഷർ, കൊളസ്ട്രോൾ പോലുള്ള, ക്യാൻസർ പോലുള്ള ഒരുപാട് രോഗങ്ങൾ ഇന്ന് അധികമായി കൊണ്ടിരിക്കുകയാണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ കണക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ ആളുകൾ ലോകത്ത് മരിക്കുന്നത് ഹൃദ്രോഗം മൂലമാണ്. എങ്ങനെയാണ് ഹൃദ്രോഗമുണ്ടാകുന്നത്? അതിൽ 90% നമ്മുടെ ജീവിതശൈലിയുമായി, ഭക്ഷണ രീതിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെ ഈ ജീവിതശൈലിയോട് പൊരുത്തപ്പെട്ടു പോകാൻ, ഏത് രീതിയിലുള്ള ഭക്ഷണമാണ്, ഭക്ഷണ രീതിയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നുള്ള വിഷയത്തിൽ, അതുപോലെ തന്നെ ഷുഗർ ഉണ്ടാവാതിരിക്കാൻ, പ്രഷർ ഉണ്ടാവാതിരിക്കാൻ, ക്യാൻസർ പോലുള്ള രോഗങ്ങൾ തടയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പൊണ്ണത്തടി പോലുള്ള ബുദ്ധിമുട്ടുകളെ തടയാൻ വേണ്ടിയിട്ട് ഏത് രീതിയിലുള്ള ഭക്ഷണ രീതിയാണ്, ഭക്ഷണക്രമമാണ് നമ്മൾ പാലിക്കേണ്ടത് എന്നുള്ള വിഷയത്തിൽ ഒരുപാട് പഠനങ്ങളും ഒരുപാട് ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണിത്. ആ പഠനങ്ങളുടെ ഫലമായിട്ടുണ്ടായ ഒരു പ്രധാനപ്പെട്ട ഒരു ഭക്ഷണ രീതിയാണ് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് എന്നുള്ളത്. ഈ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിങ്ങിനെ കുറിച്ച് ഇപ്പോൾ പറയാനുള്ള കാരണം, നമ്മൾ അനുഷ്ഠിക്കുന്ന നോമ്പിന് ഏകദേശം സമാനമായ ഒരു ഭക്ഷണ രീതിയാണ് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിങ്ങിലുള്ളത്. നമ്മുടെ ജീവിതശൈലി രോഗങ്ങളെ ചെറുക്കാൻ വേണ്ടിയിട്ട്, പൊണ്ണത്തടി കുറക്കാൻ വേണ്ടിയിട്ട്, മറ്റ് രോഗങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നമ്മുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാമായിട്ട് ഒരു നമ്മളെല്ലാ സയൻറ്റിഫിക്കായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു ഭക്ഷണ രീതിയാണ് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് എന്നുള്ളത്. എന്താണ് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ്? 8 മണിക്കൂർ ഭക്ഷണം കഴിക്കുകയും അതിനുശേഷം 24 മണിക്കൂറിൽ വെറും 8 മണിക്കൂർ നേരം മാത്രം ഭക്ഷണം കഴിക്കുകയും ബാക്കി വരുന്ന 16 മണിക്കൂർ നമ്മൾ ഭക്ഷണം കഴിക്കാതെ ഫാസ്റ്റിങ്ങിലായി നിൽക്കുന്ന ഒരു ഭക്ഷണ രീതിയാണ് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് എന്നുള്ളത്. ഇതിനൊരുപാട് പ്രോട്ടോകോൾസ് ഉണ്ട്, നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു എന്നുള്ളൂ. ഏകദേശം നമ്മൾ നോൽക്കുന്ന നോമ്പിന് സമാനമായ ഭക്ഷണ രീതി, ഈ ഒരു ഭക്ഷണ രീതി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ, സ്വീകരിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ നമ്മുടെ പൊണ്ണത്തടി കുറക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന കൊഴുപ്പിനെ ഇല്ലാതാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഡയബറ്റിക് ഷുഗർ രോഗ പ്രമേഹത്തെ നമുക്ക് തടയാൻ സാധിക്കും, നിയന്ത്രിക്കാൻ സാധിക്കും, കൊളസ്ട്രോളിനെ കുറക്കാൻ വേണ്ടി സാധിക്കും, ക്യാൻസർ പോലുള്ള രോഗങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധശേഷിയും പ്രതിരോധശക്തിയും, നമ്മുടെ ചിന്താശക്തിയും ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും എല്ലാം വർദ്ധിക്കുന്നതായിട്ട്, അതിനെല്ലാം ഗുണം നൽകുന്നതായിട്ടുള്ള പഠനങ്ങളിലൂടെ നമുക്ക് ഈ ഒരു ഭക്ഷണ രീതി തെളിയിച്ചതാണ്. ഒരുപാട് പരീക്ഷണങ്ങൾ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിങ്ങിനെ കുറിച്ച് നടന്നിട്ടുണ്ട്, ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട്. എല്ലാറ്റിലും ഇത് വളരെ നല്ലതാണെന്നും, ഇത് നമ്മുടെ ശരീരത്തിനും മനസ്സിനും വളരെ നല്ല ഒരു ഭക്ഷണ രീതിയാണെന്നും, പ്രത്യേകിച്ച് നമ്മുടെ ഈയൊരു ലൈഫ് സ്റ്റൈലിൽ ഇത് വളരെ അനുയോജ്യമാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളെല്ലാം, ഈ പറയപ്പെട്ട ഗുണങ്ങളെല്ലാം നമുക്ക് നമ്മൾ അനുഷ്ഠിക്കുന്ന, നമ്മൾ നോൽക്കുന്ന നോമ്പിലൂടെ ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് നമ്മൾ റമദാൻ മാസം നോൽക്കുന്ന നോമ്പായിക്കോട്ടെ, മറ്റ് ദിവസങ്ങളിൽ നോൽക്കുന്ന നോമ്പായിക്കോട്ടെ, എല്ലാ ഗുണങ്ങളും നമുക്ക് ലഭിക്കും.
ഇത് മുസ്ലിങ്ങൾ മാത്രമല്ല ഒരുപാട് ആളുകൾ ലോകത്തിലുള്ള ഏറ്റവും കൂടുതൽ ആളുകൾ ഈ ഒരു ഭക്ഷണ രീതിയാണ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഗുണങ്ങളെല്ലാം അതുപോലെ തന്നെ പൂർണ്ണമായും നമുക്ക് ലഭിക്കണമെങ്കിൽ നോമ്പ് കാലത്ത് വരാൻ സാധ്യതയുള്ള ചില ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാതിരിക്കാനും നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളത്. വെള്ളം കുടിക്കുന്ന കാര്യത്തിൽ നോമ്പ് കാലത്ത് ഒരിക്കലും നമ്മൾ ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത്. പ്രത്യേകിച്ച് ചൂട് കാലം കൂടിയാകുമ്പോൾ ധാരാളം വെള്ളം കുടിക്കണം. വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ മൂത്രപ്പഴുപ്പ് പോലുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്ക് നോമ്പ് കാലത്ത് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഡീഹൈഡ്രേഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അതുമൂലം ക്ഷീണവും തളർച്ചയും മറ്റ് പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ധാരാളം വെള്ളം കുടിക്കാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അമിതമായിട്ട് പച്ചക്കറികളും പഴങ്ങളും അതുപോലെ തന്നെ നാരുകളടങ്ങിയ ഫൈബർ കണ്ടൻറ്റുള്ള ഭക്ഷണങ്ങൾ അധികമായിട്ട് ഉൾപ്പെടുത്തണം. അത് നോമ്പ് തുറക്കുന്ന സമയത്ത് കഴിക്കുന്ന ഭക്ഷണമായാലും അത്തായ സമയത്ത് കഴിക്കുന്ന ഭക്ഷണമായാലും പഴങ്ങളും പച്ചക്കറികളും ഫൈബർ കണ്ടൻറ്റും അടങ്ങിയ ഭക്ഷണങ്ങൾ അധികമായിട്ട് കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് നമ്മുടെ ദഹന പ്രക്രിയക്കും അതുപോലെ തന്നെ അത് സംബന്ധമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനൊക്കെ അത് സഹായകരമാവും. പിന്നെ നമ്മൾ വളരെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് പലപ്പോഴും പല ആളുകളും അത്ര ഗൗരവത്തിലെടുക്കാറില്ല, നമ്മൾ സുബഹിക്ക് മുമ്പായിട്ട് കഴിക്കുന്ന അത്തായത്തിനെ കുറിച്ചാണ്. ഈ അത്താഴം ഒരിക്കലും കഴിക്കാതിരിക്കരുത്. നിർബന്ധമായിട്ടും അത്താഴം കഴിച്ചിരിക്കണം. ഈ ഒരു സമയത്ത് കൂടുതലായിട്ടും നല്ല വെള്ളം കുടിക്കണം. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഫൈബർ കണ്ടൻ്റ് അടങ്ങിയ നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ, പഴങ്ങൾ, പച്ചക്കറികൾ കൂടുതലായിട്ട് കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരിക്കലും അത്താഴം കഴിക്കാതിരിക്കരുത്. അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നോമ്പ് തുറക്കുന്ന സമയത്തെ കാര്യമാണ്. നോമ്പ് തുറക്കുന്ന സമയത്ത് ഏറ്റവും നല്ലത് നോമ്പ് തുറക്കുന്ന സമയത്ത് എന്തെങ്കിലും വെള്ളമോ ജ്യൂസോ അതുപോലെ തന്നെ ഫ്രൂട്ട്സോ പോലുള്ള ലൈറ്റായിട്ടുള്ള ഭക്ഷണങ്ങൾ, അധികം പ്രോട്ടീനോ ഫാറ്റോ ഇല്ലാത്ത ഭക്ഷണങ്ങൾ കഴിക്കുകയും എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഹെവി ആയിട്ടുള്ള ഭക്ഷണം, ഫാറ്റും പ്രോട്ടീനും അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതും വയറ് നിറച്ച് ഫുള്ളായിട്ട് ഒരിക്കലും കഴിക്കരുത്. ഒരു കാൽ ഭാഗമെങ്കിലും നമ്മുടെ ആമാശയം ഫ്രീ സ്പേസ് ആയിട്ട് വിടണം. പിന്നെ പറയാനുള്ളത് സ്ഥിരമായി മരുന്ന് കഴിക്കുന്ന ആളുകളെ കുറിച്ചാണ്. നമ്മുടെ നാട്ടിൽ സ്ഥിരമായി മരുന്ന് കഴിക്കുന്ന ആളുകളൊക്കെ, പ്രഷറിനും ഷുഗറിനൊക്കെ മരുന്ന് കഴിക്കുന്ന ആളുകൾ നോമ്പ് കാലമാകുമ്പോൾ മരുന്ന് നിർത്തുന്ന, ഡോക്ടറോടൊന്നും ചോദിക്കാതെ അവർ സ്വയം നിർത്തുന്ന ഒരു പ്രവണത ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നോമ്പ് കാലത്ത് നോമ്പിൻ്റെ മുമ്പായിട്ട് ഡോക്ടറെ കാണുകയും അതിൻ്റെ ആവശ്യമായ രീതിയിലുള്ള ഡോസിലൊക്കെ മാറ്റം വരുത്തുകയും അതിനനുസരിച്ചുള്ള മരുന്ന് നമ്മൾ നിർബന്ധമായിട്ടും കഴിക്കണം. ഡോക്ടർ മരുന്ന് കഴിക്കണ്ട, നിർത്താമെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നിർത്താം. അല്ലാതെ ഒരിക്കലും നിങ്ങൾ സ്വയം മരുന്ന് നിർത്തരുത്. അത് കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. ഷുഗർ രോഗികൾക്കൊക്കെ ഷുഗർ കൂടുതലായിട്ട് അധികമായി പോകാനും അതുപോലെ തന്നെ ഹൈപ്പോഗ്ലൈസീമിയ പോലുള്ള ഷുഗർ വളരെ കുറഞ്ഞു പോകുന്ന സാഹചര്യം വരാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഡോക്ടറോട് അനുവാദമില്ലാതെ സ്വയം ആ മരുന്ന് നോമ്പ് കാലത്ത് ഒരിക്കലും നിർത്തരുത്. അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തന്നെ മുന്നോട്ട് പോവുക. ഇത് പറയുമ്പോൾ മറ്റൊരു കാര്യം പറയാനുള്ളത്, എന്തെങ്കിലും കാരണത്താൽ എന്തെങ്കിലും രോഗത്തിൻ്റെ പേരിൽ ഡോക്ടർ നിങ്ങളോട് നോമ്പ് നോൽക്കരുത്, അല്ലെങ്കിൽ നോമ്പ് നോൽക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ അപകടകരമാകുമെന്ന് നിങ്ങളോട് പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും നോമ്പ് നോൽക്കാതിരിക്കരുത്. ആ ഡോക്ടറോട് പറഞ്ഞതിനനുസരിച്ച്, ഡോക്ടറുടെ നിർദ്ദേശത്തിനനുസരിച്ച് തന്നെ നിങ്ങൾ നിർബന്ധമായിട്ട് മുന്നോട്ട് പോകണം. അല്ലെങ്കിൽ അതൊരുപാട് നിങ്ങളുടെ ആ നിലവിലുള്ള അസുഖം അധികമാകാനും അതുമൂലമുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് നോമ്പിനെ കുറിച്ചും നോമ്പ് കാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചും വളരെ സിമ്പിളായിട്ട് ചുരുങ്ങിയ സമയം കൊണ്ട് പറയാനുള്ളത്. എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് നേരിട്ട് ചോദിക്കാവുന്നതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.